സോ വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനാലിസിസ് സെഷൻ. അപ്പോൾ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ അനാലിസിസ് ആണ് ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും വീഡിയോ വരുന്നത്, സോറി. അപ്പോൾ നാളെ നമുക്ക് ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നാളെ ഒരു ഇപ്പം ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഡ്രോ ലെവൽസും കൂടെ ഡ്രോ ചെയ്ത് കഴിയുമ്പം ടൈം ഒരുപാട് ഡിലേ ആവും, അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാതെ വരുന്നത്. അപ്പം നാളെ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ മറ്റോ ഒക്കെ ആണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ഈ ഒരു റേറ്റിലൊക്കെ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ്, അതായത് ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഗ്യാപ്പ് അപ്പ് തരുന്നത് എങ്കിൽ, ഒരു സോറി ഗ്യാപ്പ് ഡൗൺ, ഒന്നെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്, അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 43,950 മുതൽ 43,590 വരെ ഉള്ള ഒരു റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതാ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് സെല്ലിംഗ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇവിടെ നിന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് എൻട്രി എടുക്കരുത്, വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇത് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വന്നാലും എഗെയിൻ അവിടെയും നമുക്കൊരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും ഓപ്പൺ ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇടാം. ഓക്കെ, ഇനി അല്ല ഒരു ചെറിയ ഗ്യാപ്പ് അപ്പോൾ ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് വന്നാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 43,794 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി. പക്ഷേ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് സെല്ലിങ് വ്യൂ, അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് റീടെസ്റ്റ് ചെയ്ത് വരികയോ ഇവിടെ നിന്ന് താഴേക്കായി വരികയോ അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് വീഴുകയോ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാലൊക്കെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ എന്തെടുത്താലും ഇതിന് മുകളിൽ, അതായത് 43,900 ഓക്കെ, 43,900 മുകളിൽ ഏതെങ്കിലും ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് പ്രൈസ് മുകളിലോട്ട് പോയി 43,900 മുകളിലൊക്കെ പോയി ഒരു 5 മിനിറ്റിലൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യരുത്, എക്സിറ്റ് ചെയ്ത് മാറുക. ഓക്കെ, ഇനി നല്ലൊരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ഇവിടെ നിന്ന് റിവേഴ്സായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെ നിന്ന് റിവേഴ്സായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഒരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി. ഇപ്പം നല്ല ഗ്യാപ്പ് ഡൗൺ, അതായത് ഈ ഒരു ലെവലൊക്കെ 43,780-90 റേഞ്ചിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ, അതായത് ഈ പ്രൈസിൽ വന്നാൽ 43,413 ആണ്, അവിടെ നിന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും എന്താണ് നിങ്ങൾക്കൊരു ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാം. പക്ഷേ ടാർഗറ്റ് ഈ ഒരു ലെവലിനെ ആക്കണം കേട്ടോ, 43,794 ടാർഗറ്റ് ആക്കുക. അവിടെ എത്തിയാൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കോസ്റ്റ് വെക്കരുത്, കുറച്ചുകൂടെ മുകളിലോട്ട് ട്രയൽ ചെയ്ത് സ്റ്റോപ്പ് ലോസിനെ മാറ്റുക, ഹ്യൂജ് പ്രോഫിറ്റിനെ പിടിക്കാനായിട്ട് ഇരിക്കരുത്. ഓക്കെ, ദെൻ ഇനി ഇതിനൊക്കെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവല് 42,300 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് താഴോട്ട് പോയിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ 42,992 എന്നൊക്കെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ അഗെയിൻ ദർ ഈസ് എ ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിന്ന് താഴോട്ട് പോയി 42,992 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി, കുറച്ച് റിസ്ക് ആണ്, ശ്രദ്ധിച്ചിട്ട് വേണം കൈവയ്ക്കാനായിട്ടുള്ള. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഗ്യാപ് ഡൗൺ തന്ന് ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 42,654 ബ്രേക്ക് ചെയ്ത് എൻട്രി എടുക്കുക. ചിലപ്പോൾ അത് നാളെ കിട്ടണമെന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്നൊക്കെ റിവേഴ്സ് ആയ നല്ല ലോങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോയി ഈ ഒരു ഏരിയയിൽ നിന്ന് 42,654 എന്ന മാർക്കറ്റ് റിവേഴ്സ് ആയി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ലോങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. അതൊരു നല്ല ലോങ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 42,500 റേഞ്ച് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അത് എടുക്കുന്നതാണ്, അങ്ങനെ എടുക്കുക, അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ലെവൽ റീടെസ്റ്റ് റിവേഴ്സലിനൊക്കെ ഓക്കെയാണ്. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു റിവേഴ്സൽ നടന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നെ തിരിച്ച് മുകളിൽ പോകാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ കൈ വെക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. നിഫ്റ്റിയുടെ കേസ് വരികയാണെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ പോലെയാണ്, അതാ ഇവിടെ ഓപ്പൺ ചെയ്യുമോ ഈ ഇൻ ബിറ്റ്വീൻ, ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് ഈ ഒരു ഏരിയയിൽ, അതായത് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി നാളെ നമുക്ക് തരുന്നത് എങ്കിൽ, അതായത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു ഏരിയയിൽ എവിടെ ഈ സാധനം ഓപ്പൺ ചെയ്താലും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെ എവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് ഉടനെ എൻട്രി എടുക്കരുത്. ഇവിടെ എവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് റിവേഴ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് റിവേഴ്സായി താഴോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞാൽ, അത് പക്ഷേ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തന്നെ നോക്കണം കേട്ടോ, ആ റിവേഴ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിഫ്റ്റിയിൽ അങ്ങനെ പറഞ്ഞത്. അപ്പം എവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇവിടെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ഇതിന് മുകളിലാണ്, അതാ ഈ ഒരു ലെവലിന് മുകളിലാണ്, അതായത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് ഒരു ഷോർട്ട് സെല്ലിംഗ് എടുത്താൽ 18,491 റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. ഇനി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ കൂടുതലാണ്, റിസ്ക് റിവാർഡ് ഒന്നും മാച്ച് ആവുന്നില്ല എന്ന വ്യൂവിലാണ് ഇരിക്കുന്നത് എങ്കിൽ, അങ്ങനത്തെ ഒരു വ്യൂവിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് എനിക്ക് റിസ്ക് റിവാർഡ് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യുമെന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്ക് പറയാനുള്ള സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഇനി തൊട്ട് താഴെ ഇടണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ദാറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ അനാലിസിസിന് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഹലോ.
തിരിച്ചു വിളിക്കാം, തിരിച്ചു വിളിക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിന് താഴോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിനുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റിയിൽ എടുക്കാനായിട്ട് പറ്റും. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ദെൻ ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് കയറി. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തു, ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, 18,400 ഓപ്പൺ ചെയ്തു, പ്രൈസ് തിരിച്ച് താഴോട്ട് വരികയാണ്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്രൈസ് തിരിച്ച് താഴോട്ട് വരികയാണ്, വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാതെ ഇത് താഴോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് എന്താണ് ഒരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് കുറച്ച് റിസ്ക് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിന് അങ്ങനെ പറയാതിരുന്നത്. അത്രയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രം ഗ്യാപ്പ് ഫില്ലിങ് നോക്കാം, ഞാൻ വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ലെവലിൽ നമുക്കൊരു എൻട്രി, ഒരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, അതായത് 18,400 ഗ്യാപ്പ് അപ്പ് തന്നിട്ട് മുകളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഓക്കെ, സ്റ്റിൽ ദെൻ അവിടെയും ഒരു ഷോർട്ട് സെല്ലിങ്ങുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം കൈവയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നു, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഓപ്പണിംഗ് ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോയി ഇവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ലോങ് എൻട്രി ഓപ്പർച്യൂണിറ്റി എടുക്കാം. പക്ഷേ അതിൽ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ഇതിന് താഴെയാണ് കേട്ടോ, 18,200 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. 18 ആ ഒരു റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറൊരു ഇതുണ്ടെന്ന് വെച്ചാൽ വേറെ എന്നാ, നമ്മ ഒരു മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നല്ല നാളെ എപ്പോഴെങ്കിലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. പക്ഷേ അത് 15 മിനിറ്റിൽ തന്നെ കൺഫേം ആയിരിക്കണം, 15 മിനിറ്റിൽ ഒരു കൺഫർമേഷൻ അതിലെടുക്കണം. ഇവിടെ നിന്നൊക്കെ ലോങ് എൻട്രി എടുത്താൽ ഇത് ഇതാണ് കേട്ടോ ടാർഗറ്റ്. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് ഇതാ ഇതിനെ വെക്കണം കേട്ടോ, ഈ ഒരു ലെവലിനെ 18,300 കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാം, 18,386 ടാർഗറ്റ് ആക്കി എടുക്കുക. ഇനി ഇവിടെ നിന്ന് ഒരു ലോങ് എൻട്രി എടുത്താലും, ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഒരു ലോങ് എൻട്രി എടുത്താലും ഇതിനെ തന്നെ ടാർഗറ്റ് ആക്കുക. ടാർഗറ്റിന് വേണ്ടി മാത്രം ഞാൻ മാർക്ക് ചെയ്താണ് 18,386 എന്ന് പറയുന്ന ഒരു ലെവല്. നല്ല ഗ്യാപ്പ് ഡൗൺ ഒക്കെ തന്നിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ തരും, ഇവിടേക്ക് ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ലോങ് എൻട്രി ഇട്ടു, പക്ഷേ അതൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാലും സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെയാണ്, എൻട്രി ഓപ്പർച്യൂണിറ്റി എല്ലാത്തിനും. ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ ഈ റെഡ് കളർ ലൈൻ ഉണ്ടല്ലോ 18,83 കൂടെ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് എടുക്കാം കേട്ടോ, ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ അത് അത്രേ ഉള്ളൂ, കംപ്ലീറ്റ്ലി എൻ്റെ വ്യൂ, എൻ്റെ അനാലിസ് മാത്രമാണ്. എന്ത് എൻട്രി നാളെ എടുക്കാലേ, ലോങ്ങോ ഷോർട്ടോ എന്ത് എൻട്രി എടുത്താലും ഓപ്ഷൻ ബൈങ്ങോ സെല്ലിങ്ങോ എന്താണോ നിങ്ങൾ പിടിക്കുന്നതെങ്കിലും ആ പർട്ടിക്കുലർ ടൈമിൽ എല്ലാ ഫാക്ടേഴ്സും, അതായത് നിങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യൂവിന് അഗെയിൻ അനുകൂലിച്ചാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക. കൃത്യമായ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിവേ, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്, വെരി സക്സസ്, ആൻഡ് വിൽ സീ യു നെക്സ്റ്റ് അനാലിസിസ് വീഡിയോ. ബൈ.